നമസ്കാരം. ഇന്ത്യയുടെ അതിർത്തിയിൽ മൂന്ന് ശത്രു രാജ്യങ്ങൾ ഒരേപോലെ ഇന്ത്യയ്ക്ക് വരുന്ന നിമിഷങ്ങളാണ്, അവസരങ്ങളാണ് ഇപ്പോൾ. ഇതിൽ നേപ്പാളും ചൈനയും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് വന്നിരിക്കുന്നത്. നമുക്കൊരിക്കലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നേപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നേപ്പാളുമായി ബന്ധപ്പെട്ട് നേപ്പാളിലെ കുറേ പൗരന്മാർ ഇന്ത്യയിലുണ്ട്. അവരുടെ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നേപ്പാളിൻ്റെ ഭൂപടം നേപ്പാൾ തിരുത്തി ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് അത് ഭേദഗതി വരുത്തി നേപ്പാളിൻ്റെ പാർലമെൻറ്റ് അത് അംഗീകരിച്ചിരിക്കുന്നു. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ അവരുടെ ഭൂപടം തിരുത്തിയിരിക്കുന്നത്. ഈ നേപ്പാൾ കാണിക്കുന്ന നന്ദികേട്, ആ നെറുകേട്, അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നേപ്പാളിലെ പൗരന്മാർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ലഭിക്കുവാനുള്ള റിസർവേഷനുണ്ട്. നേപ്പാളിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ആർമിയിൽ റിസർവേഷനുണ്ട്. ഇന്ത്യയിലേക്ക് വരുവാനും പോകുവാനും അവർക്ക് വിസയോ പാസ്പോർട്ടോ ആവശ്യമില്ല. ഇന്ത്യയിൽ വന്ന് തൊഴിലുകൾ എടുക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തൊഴിലിടങ്ങളിലും ഇവർക്ക് റിസർവേഷനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും പോകാം. പക്ഷേ ഇന്ത്യക്കാരും അവിടെ വലിയ തൊഴിലിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാറില്ല. ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിൻ ഓടിക്കുന്ന അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിനടക്കം ഇന്ത്യൻ റെയിൽവേയിൽ ഇവർക്ക് റിസർവേഷനുണ്ട്. ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലെ ആർമിയിൽ ഇവർക്ക് റിസർവേഷനുണ്ട്. ഇന്ത്യയിലെ പല ഓഫീസുകളിലും ഇതൊന്ന് ഉടൻ നിർത്തലാക്കണം. എന്തിനാണ് ഈ ചതിയന്മാർക്ക് ഇത്തരത്തിലുള്ള റിസർവേഷൻ കൊടുക്കുന്നത്? ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള അതിർത്തി അടയ്ക്കണം. അത് ഓപ്പൺ ബൗണ്ടറി എന്ന ആ കൺസെപ്റ്റ് മാറണം. അവരുടെ പൗരന്മാർക്ക് ഇവിടെ വരണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ വിസയും പാസ്പോർട്ടും നിർബന്ധമാക്കണം. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ റെയിൽവേയിൽ ഒരു തൊഴിലിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ, ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ ഒരു ജോലിക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴാണ് നേപ്പാളിലെയും ഭൂട്ടാനിലെയും പൗരന്മാർക്ക് ഇവിടെ സംവരണം കൊടുത്തിരിക്കുന്നത്. എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ അതിഥി തൊഴിലാളികൾ, അവർക്ക് ഇന്ത്യയിലെ ലേബർ അല്ല കൊടുക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ 75 വർഷമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് മാറ്റണം. ഒരു നേപ്പാളിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസിലും ഒരു തസ്തികയിലും ജോലി കൊടുക്കുവാൻ പാടില്ല. റെയിൽവേയും മിലിറ്ററിയും എന്നുവേണ്ട എല്ലാ സർക്കാർ ഓഫീസുകളിലുമുള്ള റിസർവേഷൻ അടിയന്തരമായിട്ട് നിർത്തലാക്കണം. ഇതെല്ലാം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവാം. നമ്മുടെ ചെറുപ്പക്കാർ ഒരു തൊഴിലിന് വേണ്ടി തേരാപാര നടക്കുമ്പോൾ, കോടിക്കണക്കിന് ആളുകൾ നടക്കുമ്പോഴാണ് നേപ്പാളിക്കും ഭൂട്ടാൻകാർക്കും റെയിൽവേയിൽ നല്ല ഉന്നത ഉദ്യോഗം കൊടുക്കുന്നത്. ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ നോക്കുക. RRCCEN 1/2019 PDF എന്ന് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ചെന്നൈയിലെ റിക്രൂട്ട്മെൻ്റ്, റെയിൽവേയുടെ റിക്രൂട്ട്മെൻ്റ് ഡോക്യുമെൻ്റ്സ് കിട്ടും. അതിൻ്റെ 4-ാം പേജ് എടുക്കുക. ഈ 4-ാം പേജിൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വേണ്ട ക്ലർക്കുമാർ, ലൈൻമാൻമാർ, ട്രാക്ക് നന്നാക്കുന്നവർ, സിഗ്നൽമാൻമാർ, അങ്ങനെ നിരവധി ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 4-ാം പേജിൽ കൃത്യമായിട്ട് നേപ്പാളിക്കും ഭൂട്ടാൻകാർക്കും ഒക്കെ അവിടുത്തെ സിറ്റിസണ് തൊഴിൽ റിസർവ് ചെയ്തിരിക്കുന്ന സർക്കുലർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഇൻ്റർനെറ്റിൽ RRBCEN 1/2018 PDF എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഹമ്മദാബാദിലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വിജ്ഞാപനം കിട്ടും. ആ വിജ്ഞാപനത്തിൽ 5-ാം പേജ് എടുക്കുക. 5-ാം പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ പൗരന്മാർ കൂടാതെ നേപ്പാളി പൗരന്മാർ, ഭൂട്ടാൻ പൗരന്മാർ, ഇവർക്ക് വേണ്ടിയിട്ട് സംവരണം ഉറപ്പാക്കി റെയിൽവേ വിജ്ഞാപനം പുറപ്പെടുവിച്ച് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിലെ കലാപാനി, ലുപ്ലക്ക്, ലിബിയാദുര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നേപ്പാൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങൾ അവർ ഇപ്പോൾ പറയുന്നത് അവരുടേതാണ് എന്നാണ്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ സേന ഇപ്പോഴും നിലകൊള്ളുന്ന സ്ഥലങ്ങളാണ്. അനാവശ്യമായിട്ടുള്ള തർക്കമുന്നയിച്ച് അവർ ഭൂപടം മാറ്റി വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ചൈനയ്ക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട സൈനിക പോയിന്റുകളാണ് ഈ സ്ഥലങ്ങൾ. ഇവിടെ ഇന്ത്യൻ സൈന്യം വൻതോതിൽ സൈനിക സന്നാഹങ്ങൾ ചൈനയ്ക്കെതിരെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ചൈന മനസ്സിലാക്കി ഈ പ്രദേശങ്ങളിൽ നേപ്പാളിനെ കൊണ്ട് അവകാശവാദം ഉന്നയിപ്പിച്ചിരിക്കുകയാണ്. ആ നേപ്പാളുകാർക്കാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ തൊഴിലും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ക്ലറിക്കൽ പോസ്റ്റുകൾ മുതൽ അവിടെ ട്രാക്കുകൾ നന്നാക്കുന്നവർ വരെ, സിഗ്നൽ നന്നാക്കുന്നവർ, അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള നിരവധി തസ്തികകളിൽ ഇവർക്ക് സംവരണം കൊടുക്കുന്നു, ഭൂട്ടാൻകാർക്കും നേപ്പാളുകാർക്കും.
അതുപോലെ തന്നെ ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ ഓടിക്കേണ്ടവരാണവർ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർക്കും സംവരണം കൊടുക്കുന്നു ഉടനടി നിർത്തലാക്കണം എല്ലാ നേപ്പാളീസിനെയും വിസയും പാസ്പോർട്ടും ഇല്ലാത്ത എല്ലാ നേപ്പാളീസിനെയും ചതിയന്മാരുടെ ആ രാജ്യത്തേക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് അയക്കണം ഇന്ത്യക്കാർക്ക് ആ തൊഴിലുകളിൽ എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ പുറത്താക്കിക്കൊണ്ട് ആ ജോലികൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ യുവാക്കൾക്ക് നൽകണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്